ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പുരുഷന്മാരെ സ്ത്രീകൾക്ക് മടുക്കുമോ? ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. പുരുഷന്മാരിൽ നിന്ന് കിട്ടേണ്ട ശാരീരിക സുഖം അവരിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ സ്ത്രീകള് രതിസുഖം തേടി സൈബർ ലോകത്തേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പോകുമോ? എന്താണ് ശാസ്ത്രീയ പഠനം പറയുന്നത്? ഇന്നത്തെ കാലത്ത് പരസ്ത്രീ അല്ലെങ്കിൽ പരപുരുഷ ബന്ധം തേടി പോകുന്ന നിരവധി പുരുഷന്മാരും സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. പങ്കാളി സ്നേഹവും കരുതലും ആവോളം നൽകിയാലും അന്യപുരുഷന്റെ അല്ലെങ്കിൽ അന്യ സ്ത്രീയുടെ കൂടെ പോയി സുഖം കണ്ടെത്തുന്നവർ നിരവധിയാണ്. ഇതിൻ്റെ ആധികാരികതയും കാരണങ്ങളും മറ്റും ശാസ്ത്രീയ പഠനങ്ങളിലൂടെ വിദഗ്ധർ വെളിവാക്കിയിട്ടുണ്ട്. ഇവരുടെ പഠനത്തിൽ നിന്ന് എല്ലാം തരുന്ന ഒരു പുരുഷനെ ഏതെങ്കിലും ഒരു സ്ത്രീ മടുക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും മടുക്കുമെന്നാണ് അവർ ഉത്തരം പറയുന്നത്. വീട്ടിലെ ജോലി കഴിഞ്ഞ ശേഷം ഭർത്താവിന്റെ സുഖത്തിനായി അയാളുടെ കൂടെ കിടന്നു കൊടുക്കുക എന്ന പഴഞ്ചൻ രീതിയിൽ നിന്ന് ഇപ്പോൾ സ്ത്രീ മനസ്സ് തീർത്തും മാറിയിട്ടുണ്ട്. വൈവാഹിക ജീവിതത്തിൽ സ്നേഹത്തിനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതലായി രതിസുഖത്തിന് പ്രാധാന്യമുണ്ടെന്ന് ഇന്നത്തെ സ്ത്രീകൾ പറയുന്നുണ്ട്. രതിസുഖം എന്നത് തൻ്റെ സ്വാഭാവികമായ അവകാശമാണെന്ന് ഇന്ന് ആധുനിക വനിതകൾ ഏറെക്കുറെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പഴയകാല സ്ത്രീകൾക്ക് തൻ്റെ ഭർത്താവിനോട് ലൈംഗികത ചോദിക്കുന്നതിനോ ലൈംഗികതയിൽ മുൻകൈ എടുക്കുന്നതിനോ ഭയമായിരുന്നു. എന്നാൽ കാലം ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. രതിസുഖം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഭർത്താവിനോട് തുറന്നു പറയാനോ അതിന് മുൻകൈ എടുക്കാനോ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് മടി കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല എന്നൊരു സ്റ്റേജിലേക്കാണ് പതുക്കെ പോകുന്നത്. പണ്ടത്തെ കാലത്ത് ഒരു നോട്ടമോ സൂചനയോ വഴിയായിരുന്നു തൻ്റെ ആഗ്രഹം സ്ത്രീകൾ പുരുഷന്മാരെ അറിയിച്ചിരുന്നത്. എന്നാൽ സ്നേഹലാളനകൾ ചോദിച്ചു വാങ്ങാനും ഇന്നത്തെ സ്ത്രീകൾക്ക് അടിയില്ല. ഓഫീസിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭർത്താവിനോട് തനിക്കിന്ന് ആ സുഖം വേണമെന്ന് മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന ഭാര്യമാരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ പ്രതിസുഖം ലഭിക്കണമെന്ന് ഭർത്താവിനോട് തുറന്നു പറയുകയും അത് ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്ന സ്ത്രീകൾ ഇപ്പോൾ ഏറെക്കുറെ സർവ്വസാധാരണമാണ്. സ്ത്രീകൾക്ക് തന്നെ പരിഗണിക്കാതിരിക്കുകയും ശാരീരിക സുഖം താൻ കരുതുന്ന അതേ രീതിയിൽ പകരാതിരിക്കുകയും ചെയ്യുമ്പോൾ പങ്കാളികളിൽ നിന്ന് സ്വതവേ ഒരു അകൽച്ചയുണ്ടാകും. അവർ മറ്റൊരു വ്യക്തിയിൽ തൻ്റെ വികാരങ്ങൾ തേടുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഇന്നത്തെ കാലത്ത് വിവാഹമോചനത്തിനുള്ള പ്രധാന കാരണം ലൈംഗികതയിലുള്ള തെറ്റിദ്ധാരണകളാണ്. തൻ്റെ പങ്കാളിയുമായി രതിസുഖം ലഭിക്കുന്നില്ലെങ്കിൽ സ്ത്രീകൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുകയും അല്ലെങ്കിൽ സൈബർ ലോകത്തെ രതിയുടെ സുഖം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവിനെ അവർ പൂർണ്ണമായും മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിലൊന്നാണ് ശാരീരിക ബന്ധം. ഇത് തുറന്നു പറയുന്നതിൽ മടി കാണിക്കുമ്പോഴാണ് ഇരുവരും തമ്മിൽ അകൽച്ച ഉണ്ടാകുന്നത്. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ആഗ്രഹിക്കുന്ന ലൈംഗികത ഇവർക്ക് കിട്ടാതെ ആകുമ്പോഴാണ് ഇവർ മറ്റു വ്യക്തികളെ ആശ്രയിക്കുന്നത്. തൻ്റെ പങ്കാളിയെ ഇത്തരത്തിലേക്ക് എത്തിക്കുന്നതിൽ തീർച്ചയായിട്ടും കാരണക്കാർ നമ്മൾ തന്നെയാണ്. തൻ്റെ ഇണ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് സുഖം പകർന്നു കൊടുക്കേണ്ട ബാധ്യതയും അറിവും നമുക്കുണ്ടായിരിക്കണം. പുരുഷന്മാർക്കും ഒപ്പം സ്ത്രീകൾക്കും ഉണ്ടായിരിക്കണം. രണ്ടുപേരെ സംബന്ധിച്ചും ഇത് തുല്യമാണ്. രതി കേളികൾ കേവലം 3-4 മിനിറ്റിൽ തീരുന്ന വയലും വീടും പരിപാടി പോലെ ആകുമ്പോഴാണ് അത് വിരസവും അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ അടക്കി വയ്ക്കപ്പെടുന്ന സുഖം തേടിയുള്ള യാത്ര ഒരു മനുഷ്യൻ തുടങ്ങുന്നത്. അതായത് ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ ആരും ഒന്ന് രുചി നോക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. സ്ത്രീയായാലും പുരുഷനായാലും ആത്യന്തികമായ ശാരീരിക സുഖം എന്നുള്ളത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നമാണ്, മോഹ സാഫല്യമാണത്. ആ ഒരു വികാര സാഫല്യത്തിലേക്ക് തൻ്റെ പങ്കാളി മൂലം എത്തുന്നുണ്ടെങ്കിൽ ആ പങ്കാളിയെ ഉപേക്ഷിച്ചിട്ട് സ്ത്രീയായാലും പുരുഷനായാലും മറ്റ് പങ്കാളികളെ തേടി പോവില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ സുഖം ഒരിക്കലും അറിയാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പരസ്ത്രീ അല്ലെങ്കിൽ പരപുരുഷൻ്റെ സുഖം ഏതൊരു പെണ്ണും അല്ലെങ്കിൽ ഏതൊരാണും ആഗ്രഹിക്കുന്നത്. തന്നെയുമല്ല, പരസ്ത്രീ ഗമനമായാലും പരപുരുഷ ഗമനമായാലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യപ്പെടുന്നത് അവിടെയാണ്. സ്വന്തം പങ്കാളികൾക്കിടയിൽ കേവലം വഴിപാടെന്ന രീതിയിൽ നടക്കുന്ന പല കാര്യങ്ങളും പരസ്ത്രീയോടൊപ്പമോ അല്ലെങ്കിൽ പരപുരുഷനോടൊപ്പമോ ആണെങ്കിൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ആ പൂർണ്ണതയിൽ എത്തുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തുടർന്നും അത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ മാക്സിമം പെർഫോം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തതിൽ ശുക്രിയ ഫിർമിലെങ്കിൽ ബൈ ബൈ.